അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ഭർത്താവിൻ്റെ കുത്തേറ്റ് മരിച്ച മലയാളി നഴ്സ് മെറിനെ ഓർക്കുമ്പോൾ സഹപ്രവർത്തകർക്ക് കരച്ചൽ അടക്കാനാവുന്നില്ല. സഹപ്രവർത്തകരിൽ ചിലരുടെ കൺമുന്നിൽ വെച്ചാണ് മെറിനെ ഭർത്താവ് നെവിൻ എന്ന് വിളിക്കുന്ന ഫിലിപ്പ് മാത്യു കുത്തി വീഴ്ത്തി ദേഹത്ത് കാറോടിച്ച് കയറ്റിയത്. ഞങ്ങൾക്കത് വിശ്വസിക്കാനാകുന്നില്ല. അവൾ ഒരു മാലാഖയായിരുന്നു. 2 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നു. കുത്തിവീഴ്ത്തിയ ശേഷം ഞങ്ങളുടെ കൺമുന്നിലാണ് അവളുടെ മുകളിലൂടെ അയാൾ കറുത്ത കാർ ഓടിച്ച് കയറ്റിയത്. പാർക്കിംഗ് ലോട്ടിൽ അവളുടെ രക്തം ചിതറിത്തെറിച്ചു. രക്തത്തിൽ കുളിച്ച് വേദന കൊണ്ട് പുളയുമ്പോഴും എനിക്കൊരു കുഞ്ഞുണ്ടെന്നാണ് അവൾ അലറിക്കരഞ്ഞത്. നിലവിളി കേട്ട് ഞങ്ങൾ ഓടിച്ചെല്ലുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. ആശുപത്രിയിലെ സഹപ്രവർത്തകരിൽ ഒരാൾ പറഞ്ഞു തന്നെ അപായപ്പെടുത്താൻ ഭർത്താവായ നെവിൻ എത്തുമെന്ന് മെറിൻ ഭയന്നിരുന്നുവെന്ന് ഇവരുമായി അടുപ്പമുള്ളവർ പറയുന്നു. ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന മെറിൻ കോറൽ സ്പ്രിംഗ് ആശുപത്രിയിലെ ജോലി മതിയാക്കി ഓഗസ്റ്റിൽ ടാമ്പയിലേക്ക് താമസം മാറ്റാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് നെവിൻ എത്തിയത്. മിഷിഗണിലെ വിക്സനിൽ ജോലിയുള്ള നെവിൻ കോറൽ സ്പ്രിംഗ്സിൽ എത്തി ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു. മെറിൻ ജോലി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയം നോക്കി ആശുപത്രിയുടെ പാർക്കിങ്ങിൽ കാത്തുനിന്ന നെവിൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് വരുമ്പോഴാണ് മെറിനെ കുത്തിയത്. 17 തവണയാണ് നെവിൻ മെറിനെ കുത്തിയത്. മരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നിലത്ത് വീണ മെറിൻ്റെ ശരീരത്തിലൂടെ വാഹനം ഓടിച്ചു കയറ്റി. മെറിൻ്റെ സഹപ്രവർത്തകർ അക്രമി സഞ്ചരിച്ചിരുന്ന കാറിൻ്റെ ചിത്രങ്ങളടക്കം പകർത്തുകയും ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച പ്രാദേശിക സമയം രാവിലെ 7:30 നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് വരുമ്പോഴാണ് മെറിന് കുത്തേറ്റത്. നിലത്ത് വീണ മെറിൻ്റെ ശരീരത്തിലൂടെ വാഹനം ഓടിച്ചു കയറ്റി. മെറിനെ പോലീസ് ഉടൻ തന്നെ പാമ്പാന ബീച്ചിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവസ്ഥലത്ത് നിന്ന് പോയ നെവിനെ പിന്നീട് ഹോട്ടൽ മുറിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ഇയാൾ സ്വയം കുത്തിമുറിവേൽപ്പിച്ച നിലയിലായിരുന്നു. 2016 മെറിനും ഫിലിപ്പും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. വിവാഹശേഷമാണ് മെറിൻ US പോകുന്നത്. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ഇവർ വളരെ സന്തോഷത്തിലായിരുന്നു. എന്നാൽ പിന്നീട് ചില അസ്വാരസ്യങ്ങൾ കണ്ടു തുടങ്ങി. അത് പിന്നീട് മെറിനെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിൽ വരെ എത്തി. ഫിലിപ്പിന് അത്ര ഒരു ജോലി ആയിരുന്നില്ല അവിടെ. അതിൻ്റെ പ്രശ്നങ്ങൾ പതിയെ പതിയെ ഫിലിപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഭാര്യയ്ക്ക് തന്നെക്കാൾ മികച്ച ജോലിയും സമൂഹത്തിൽ സ്ഥാനവും ലഭിക്കുന്നത് അയാളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. മെറിൻ പഠനത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ മിടുക്കിയായിരുന്നു. ബാംഗ്ലൂർ സെൻറ് ജോൺസിലെ മികച്ച വിദ്യാർത്ഥിയായിരുന്നു. ആദ്യം വാക്കുതർക്കങ്ങൾ മാത്രമായിരുന്നു അവർക്കിടയിൽ. പിന്നീട് ഉപദ്രവിക്കാനും തുടങ്ങി. തങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ മെറിൻ വീട്ടുകാരെ അറിയിച്ചിരുന്നെങ്കിലും അത് ഇത്തരത്തിൽ മൂർച്ഛിച്ചതായി ബന്ധുക്കൾക്കറിവില്ലായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ ഇവർ അവസാനമായി നാട്ടിലെത്തിയപ്പോൾ 2 തിരിച്ചുപോയത്. ആ വരവിൽ ഇരുവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പ്രകടമായിരുന്നു. ചെറിയ രീതിയിലുള്ള വഴക്കുകൾ ഇരുവരും പറഞ്ഞു തീർക്കുമെന്നാണ് കരുതിയത്. അതിന് അവളെ ഇത്രയും ക്രൂരമായി കൊല്ലുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നും ഒരു ബന്ധു പറയുന്നു.